കേരളത്തിൻ്റെ വികസനത്തിന് എതിരായ കേന്ദ്ര സർക്കാർ നിലപാടിനെതിരെ സംസ്ഥാന മന്ത്രിസഭയുടെ നേതൃത്വത്തിൽ നാളെ ഡൽഹി ജന്തർ മന്ദിറിൽ പ്രതിഷേധ സമരം നടക്കും. എം പിമാരും എം എൽ എമാരും പങ്കെടുക്കുന്ന പ്രതിഷേധം ജനാധിപത്യ ഇന്ത്യയുടെ ചരിത്രത്തിലെ ഉജ്ജ്വല അധ്യായമായി മാറും. സമരത്തിൻ്റെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി. സമരത്തിൽ പങ്കെടുക്കുന്നതിനായി എം എൽ എമാരും എം പിമാരും എത്തിക്കൊണ്ടിരിക്കുകയാണ്. പലരും എത്തിക്കഴിഞ്ഞു. സംസ്ഥാനങ്ങളെ ദുർബലപ്പെടുത്തുന്ന കേന്ദ്ര സർക്കാർ നയത്തിനെതിരെ നിലകൊള്ളുന്ന എല്ലാവരും ഏറ്റെടുക്കേണ്ടി വരുന്ന സമരമാണ് നടക്കുന്നതെന്ന് LDF കൺവീനർ EP ജയരാജൻ പറഞ്ഞു. BJP ഇതര കക്ഷികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ സർക്കാരുകളുടെ പങ്കാളിത്തം സമരത്തിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ. മുഖ്യമന്ത്രി പിണറായി വിജയൻ NDA ഇതര മുഖ്യമന്ത്രിമാരെയും ദേശീയ നേതാക്കളെയും ക്ഷണിച്ചിട്ടുണ്ട്. കേരളം ഒന്നാകെ ഉയർത്തുന്ന ആവശ്യങ്ങളാണ് സമരത്തിൽ മുന്നോട്ട് വെക്കുന്നതെങ്കിലും UDF നിഷേധാത്മക സമീപനത്തിലാണ്. അവരുടെ നിലപാടിനുള്ള മറുപടിയാണ് കർണാടകത്തിലെ കോൺഗ്രസ് സർക്കാരിൻ്റെ ഡൽഹിയിലെ സമരം. കേരളത്തിൻ്റെ വികസന പദ്ധതികളും ക്ഷേമ പ്രവർത്തനങ്ങളും അട്ടിമറിക്കാൻ എല്ലാ ശ്രമവും BJP നടത്തുന്നു. പരദൂഷണവും അസത്യ പ്രചാരണവും ശീലമാക്കിയവർ അധികാരസ്ഥാനത്തെത്തിയാൽ എന്ത് സംഭവിക്കുമെന്നതിന് ഉദാഹരണമാണ് കേന്ദ്രമന്ത്രി V. മുരളീധരൻ്റെ ജൽപ്പനങ്ങൾ. മുഖ്യമന്ത്രിയും മന്ത്രിമാരും MLA മാരും സ്വന്തം ചെലവിലാണ് സമരത്തിനെത്തുന്നത്. സമരത്തിന് ഐക്യദാർഢ്യവുമായി തമിഴ്നാടും പങ്കുചേരും. DMK യും പങ്കെടുക്കുമെന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ പിണറായി വിജയൻ അയച്ച കത്തിൽ വ്യക്തമാക്കി. സംസ്ഥാന സ്വയംഭരണം എന്ന മുദ്രാവാക്യത്തിൻ്റെ തീജ്വാലകളെ അണയ്ക്കാൻ ഫാസിസ്റ്റ് BJPക്ക് കഴിയില്ലെന്നും ധനകാര്യം, ഭരണം മുതലായവയിൽ സംസ്ഥാനങ്ങളുടെ അവകാശം ഉയർത്തിപ്പിടിക്കുമെന്നും കത്തിൽ പറയുന്നു. സംസ്ഥാന സർക്കാരുകളുടെ സാമ്പത്തിക പരമാധികാരത്തിൽ കേന്ദ്രം ഇടപെടുന്നതിനെതിരെ സുപ്രീംകോടതിയിൽ കേരളം നൽകിയ ഹർജിക്കും പിന്തുണ നൽകുമെന്ന് നേരത്തെയും സ്റ്റാലിൻ അറിയിച്ചിരുന്നു. ചരിത്രത്തിൽ ആദ്യമായാണ് കേന്ദ്ര സർക്കാരിനെതിരെ സംസ്ഥാന സർക്കാരുകൾ ഡൽഹിയിൽ സമരം നടത്തുന്നത്. അതും ഒരു സംസ്ഥാനമല്ല, പല സംസ്ഥാനങ്ങൾ. ഇത് ലോക രാജ്യങ്ങളുടെ മുന്നിൽ കേന്ദ്ര സർക്കാരിൻ്റെ നാണക്കേടാണ്. നാണവും മാനവും ഉള്ളവർക്കല്ലേ അത് നഷ്ടപ്പെടൂ, ഇല്ലാത്തവർക്ക് നഷ്ടപ്പെടില്ലല്ലോ. ആരൊക്കെ എന്തൊക്കെ സമരം നടത്തിയാലും മത്തായിക്ക് എം പോലെയാണ് BJPക്ക്. കാരണം അത്രയ്ക്കും തരംതാണ് പോയി. ചാക്കുമായി സംസ്ഥാനങ്ങളിൽ MPമാരെയും MLA മാരെയും പിടിക്കാൻ നടക്കുന്ന ഇവർക്ക് എന്തൊരു നാണം, എന്തൊരു മാനം.